मृतम् देवामृतनि ज्योतिषपङ्क्ति देवामृतम् ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് മീനമാസം പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി ഇന്ന് ചൊവ്വാഴ്ചയാണ് നക്ഷത്രം പതിനെട്ട് നാഴിക ഉത്തരട്ടാതിയും ബാക്കി രേവതിയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് നമുക്ക് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും ഒപ്പം നമുക്ക് പ്രശ്നപരിഹാരങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെ അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ബഹുമാന ശർമാജി ഞാൻ തൃശ്ശൂരിൽ നിന്ന് എഴുതുന്നു എൻ്റെ പേര് വിമല താങ്കളുടെ ടി വി പ്രോഗ്രാം മുടങ്ങാതെ കാണുന്നു ഞാൻ ഈ കത്തെഴുതുന്നത് അനിയത്തിയുടെ മകളുടെ കല്യാണകാര്യം അറിയുവാനാണ് അവൾക്ക് എം ബി ബി എസ് എം ഡി ബിരുദങ്ങളുണ്ട് പഠിക്കുവാൻ മിടുക്കിയാണ് നല്ല സ്വഭാവമുള്ള കുട്ടിയുമാണ് ഇതുവരെ വിവാഹമായിട്ടില്ല ഇനി ചെയ്യാത്ത പൂജകളൊന്നുമില്ല കല്യാണം എന്ന് നടക്കും പഠിപ്പിന് അനുസരിച്ച് ആൾ തന്നെ വരുമോ ദേവാമൃതത്തിലൂടെ അങ്ങയുടെ വിലയേറെ ഉപദേശങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു സന്തോഷമായ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് വിമല സഹോദരിയുടെ ഗ്രഹനില പരിശോധിച്ചതിൽ കുംഭലക്നം നാലാം ഭാവത്തിൽ ബുധൻ എന്ന ഗ്രഹം അഞ്ചാം ഭാവത്തിൽ സർപ്പം എട്ടാം ഭാവമായ അഷ്ടമത്തിൽ ചൊവ്വയും അഷ്ടമത്തിൽ ശനിയും ശക്തമായ വിവാഹ തടസ്സത്തെയും കാലതാമസത്തെയും സൂചിപ്പിക്കുമ്പോൾ പ്രസ്തുത ദോഷത്തെ പിന്താങ്ങിക്കൊണ്ട് ചന്ദ്രലഗ്നത്തിൻ്റെ പന്ത്രണ്ട് ദിവസവും അതിൻ്റെ നിവസസ്ഥാനമായ വിവാഹസ്ഥാനത്ത് ഗുളികനും വീണ്ടും വിവാഹ തടസ്സത്തെ ശക്തിപ്പെടുത്തും ഈ പ്രസ്തുത ദോഷങ്ങളെ വീണ്ടും വീണ്ടും ഒത്താശ ചെയ്തുകൊണ്ട് പിൻബലപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവാഹത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കാലതാമസപ്പെടുത്തിക്കൊണ്ട് ഇണങ്ങിയ വിവാഹബന്ധം വരുന്നതിനെ നിർവീര്യമാക്കിക്കൊണ്ട് വിവാഹ ദാമ്പത്യകാരകൻ എന്ന് പറയുന്ന ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ രണ്ടാം ഭാവത്തിലും നാലാം ഭാവത്തിലും അതിശക്തമായ പാപഗ്രഹങ്ങളും അതിൻ്റെ വിവാഹസ്ഥാനമായ നിവൃത്തിസ്ഥാനമായ ഏഴാം ഭാവത്ത് ചൊവ്വയും ശനിയും ശക്തമായ പാപദോഷങ്ങൾ ഗ്രഹനിലയിലും അംശിക്കുകയും ഒക്കെ ചെയ്യുന്നു സൂചിപ്പിച്ച പോലെ പഠിക്കാൻ വിളിക്കുകയാണ് ഉദ്യോഗത്തിന് വിളിക്കുകയാണ് ധനമുണ്ടാക്കാൻ വിളിക്കുകയാണ് എല്ലാത്തിലും കഴിവും സാമർഥ്യവുമുണ്ട് പക്ഷെ ഒത്തിടങ്ങിയ ഒരു ജീവിത പങ്കാളിയെ കിട്ടുവാൻ ഇതുപോലെ തപസ് ചെയ്യേണ്ട ആയ ഒരു ഗ്രഹനിലയാണ് കാണുന്നത് ആരോഗ്യം പ്രായം ജാതകനില ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ബന്ധുബലം ഇവയെല്ലാം ദൂരം ഒരേ കാറ്റഗറി ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം ജാതകത്തിൽ ലക്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും നിപ്പ് കൊണ്ട് ഉണ്ടാകാം സാധാരണ ലക്നത്തിൻ്റെ ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ വിവാഹത്തിന് താമസം അതും കൂടാതെ ചന്ദ്രൻ്റെ ഏഴിലും പാപഗ്രഹങ്ങൾ നിന്നാൽ അതിശക്തമായ തടസ്സം വീണ്ടും വിവാഹകാരകൻ്റെ വിവാഹസ്ഥാനത്ത് തന്നെ അതിഘോരവും തടസ്സക്കാരനുമായ ചൊവ്വാദോഷം നിൽക്കുന്നു ഇപ്രകാരം നിൽക്കുന്നത് അത്യപൂർവം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജാതകങ്ങളിൽ ഒന്ന് ഇങ്ങനെ വരാം ഇതുപോലെ തന്നെ ഒത്തിണങ്ങി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യസമേതം വിവാഹം നടത്തി കൊടുക്കുവാനും പറ്റുള്ളൂ എങ്കിലും ശരാശരി ഇതിനെപ്പറ്റി വരാഹമിഹിനൻ പറയുന്നത് മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ തന്നോട് മംഗല്യകാലമൊതിപ്പതും മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ഈ കാലഘട്ടങ്ങളിൽ മംഗല്യകാലത്തിലുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഉണ്ട് എന്നാൽ എല്ലാം കൂടെ ആണെങ്കിൽ വരണമൊന്നും നിർബന്ധമില്ല ഏറെക്കുറെ ശരാശരി ഒരു അറുപത് ശതമാനം വരെ കിട്ട അങ്ങനെ വന്നാൽ ഉടൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് എല്ലാം കൂടെ ചേരട്ടെ എന്ന് വിചാരിച്ചിരുന്നാലക്കത്തില്ല മുപ്പത്തിയേഴിനും നാൽപ്പതിനും മധ്യേ മംഗളകാലവും ഭാഗ്യകാലവും ഒതിപ്പതും ഭാസുര നിലയങ്ങൾ വച്ചിടും വാങ്ങിച്ചിടും ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും സദ്യയും ദാനവും സൽക്കമങ്ങളും നടത്തിയിടും മംഗല്യം നടന്നിടും തർക്കം ഇതെല്ലാം പോലും പതിനെട്ട് പത്ത് ഇരുപത്തെട്ട് അഞ്ച് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സോളമായി മുപ്പത്തിയേഴിലും നാൽപ്പതിലും മധ്യേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം മുതൽ വിവാഹയോഗമാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രപ്പോസല് വന്ന് മുഹുകി വന്നിട്ട് തടസ്സം വന്നു നിൽക്കേണ്ട സമയമാണ് കർക്കിടകക്കുകയാണ് കർക്കിടക ഈ വിഷുഫലം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ദോഷകരമായിട്ടാണ് മംഗല്യാദികൾക്ക് വിഘ്നം വരാം മുടങ്ങിപ്പോകാം മാതാപിതാക്കളെ കൊണ്ടും മക്കളെ കൊണ്ടും ബന്ധുജനങ്ങളെ കൊണ്ടും അധികാരികളെ കൊണ്ടും സഹപ്രവർത്തകരെ കൊണ്ടും മംഗല്യം മൂലവും തടസ്സവും ദുഃഖവും ഒക്കെ വരാൻ സാധ്യത ഉണ്ട് ആരോപണ ആരോപണവിധേയമാവാം നിശ്ചയിച്ചു വെച്ചതൊക്കെ സ്ലിപ്പ് ചെയ്ത് പോയിട്ട് ഒരു ദുഃഖമൊക്കെ വേണ്ടി വരാവുന്ന സമയങ്ങളാണ് മനുഷ്യൻ്റെ മനോനില തെറ്റിപ്പോകുന്നൊരു കാലഘട്ടമാണ് എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തിയേഴ് വയസ്സ് തികയുന്ന മുറയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിൽ മംഗല്യോഗം തുടങ്ങുകയാണ് അടുത്ത ആ നാല് കൊല്ലം ശരാശരി വരുന്ന പ്രപ്പോസൽ ഏതെങ്കിലും നല്ലോണം ജ്യോതിഷപരമായിട്ട് ജാതക നിലയൊക്കെ നോക്കി നടത്തുക അതുവരെ ഷേത്തുർജേറ്റ വയവസ്തോയസ്ത ദോപിത പ്രായത ശ്രേഷതമാണേ ഈഷേത് വയവസ്ഥോപായവസ്ഥോപിത പ്രായത് ശ്രേഷതമാ കർമ്മേ ആപ്യയ ധം അനിയദാഗം

ചെമ്പവിഴം എന്ന ഒരു രത്നവും കൂടി മോതിരവിരലയിൽ ഘടിപ്പിച്ച് ധരിക്കുക കാരണം മെയ് ഒന്നാം തീയതിയാണ് ജനിച്ചത് ഒന്നാം തീയതി ജനിച്ചവർക്ക് ചൊവ്വാ ഗ്രഹത്തെ കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്നാണ് എങ്കിലും തടസ്സങ്ങൾ വന്നാൽ ഈ ചൊവ്വാ ഗ്രഹത്തെ തന്നെ സുബ്രഹ്മണ്യനെ തന്നെ ആരാധിക്കുക മൂർത്തിയെ ആരാധിക്കുക ചൊവ്വയുടെ ശക്തി പകരുന്ന ചെമ്പവിഴ രത്നം ഒരു എട്ട് ക്യാരറ്റെങ്കിലും വാങ്ങി ധരിക്കുക ചെമ്പവിഴ മാലകൾ ധരിക്കുക ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക ചുവന്ന കർച്ചീഫുകൾ ധരിക്കുക ചൊവ്വാഴ്ച ദിവസം ഒരിക്കലെടുക്കുക ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളെല്ലാം ചൊവ്വാഴ്ചകൾ ചെയ്യുക അതുപോലെ തന്നെ പടിഞ്ഞാട്ട് ദർശനമുള്ള ഓഫീസ് ചെയർ വീട് സഞ്ചാരം ഫ്രണ്ട്ഷിപ്പ് കൊടുക്കൽ വാങ്ങലുകൾ പ്രപ്പോസൽസ് ഇങ്ങനെയുള്ളതൊക്കെ അനുകൂലമായി വരുവാനും അതുപോലെ തന്നെ അരുളിപ്പൂപ്പൂ മംഗളാവിപ്പൂ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് കുടുംബത്തിൽ വെച്ച് പിടിപ്പിക്കുന്നതിനും അണിയുന്നതിനും അതുപോലെ പൂന്തോട്ടത്തിൽ നനയ്ക്കുന്നതിനും പൂന്തോട്ടമായി വെച്ച് പിടിപ്പിക്കുന്ന ഒക്കെ ഭാഗ്യോദയങ്ങളാണ് സ്വയംവര പൂജ ചെയ്യുക ചെമ്പവിഴര ധരിക്കുക രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിവാഹം സമംഗളം നടന്നിരിക്കുന്നതാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളവ് ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്